പ്രാർത്ഥനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കെല്ലാവർക്കും വേണ്ടി ഈ തിരുനാളിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ എംഎൽഎ സർ റോഷി അഗസ്റ്റിനെ ക്ഷണിക്കുന്നു ബഹുമാനിയേ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ പോളച്ചൻ അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജോസഫ് കറുകയിലച്ഛൻ പ്രിയപ്പെട്ട വർഗീസച്ചൻ ജോണച്ചൻ ശ്രീയക്കച്ചൻ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് യൂറോപ്പ് ഡയറക്ടർ പ്രിയപ്പെട്ട ശ്രീകുമാർ കൗൺസിലർ ശ്രീ ടോം ആദിത്യ പ്രിയപ്പെട്ട പ്രസിഡന്റിമാർ എൻ്റെ പ്രിയ സുഹൃത്ത് ജയ്മോൻ കുഞ്ചിന്താനം ജെബോയി പ്രിയപ്പെട്ട ഡെന്നീസ് രാജ തോമസ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നുകയാണ് മദർ ഓഫ് ഗോഡ് ചർച്ച് ലെസ്റ്ററിൽ ഒരു തിരുനാളിൽ പങ്കെടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഒരുപക്ഷെ ജയ്മോൻ എന്നെ വിളിക്കുന്ന സന്ദർഭത്തിൽ വരാൻ ആഗ്രഹവും സമ്മതിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പോലും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കാലാവസ്ഥ പ്രകൃതി ദുരന്തങ്ങളുടെ നടുവിൽ നിന്ന് യു കെയിലേക്ക് പോരുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ നമ്മൾ എങ്ങനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഒരാഴ്ചയായി കാലാവസ്ഥയിലുണ്ടായ മാറ്റവും ശാന്തതയുമാണ് എനിക്കിവിടെ എത്തിച്ചേരാൻ സാധിച്ചത് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ ഞാൻ ഈ പോളച്ചൻ പുലി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം തിരിഞ്ഞു നോക്കി സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്ത് പുലികളിയുണ്ട് എന്നാൽ പുലികളി ഒഴിച്ച് ബാക്കി എല്ലാ കളിയും ഇപ്പോൾ യു കെയിലും ഉണ്ട് ഈ തിരുനാളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മനോഹാരിതയിൽ തന്നെയാണ് നടക്കുന്നത് നല്ല ഗംഭീരമായ പ്രൗഢഗംഭീരമായ സദസ്സ് ആഘോഷമായ പാട്ടുകുർബാന നല്ല പ്രദക്ഷിണം നല്ല ബൈബിൾ സന്ദേശം ഇന്നലെയും ഈ കഴിഞ്ഞ ആഴ്ചയിലുമായി നടന്ന വിവിധ പരിപാടികൾ ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ മനസ്സിൻ്റെ ഉള്ളിൽ സ്വന്തം നാട്ടിലെ ഇടവകപ്പള്ളിയിൽ ദിവ്യബലി കഴിഞ്ഞിറങ്ങി തിരുനാളിലേക്ക് കുഞ്ഞുങ്ങളുമായി വരുന്ന പ്രസേന്തിമാരെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അനുമോദിക്കുന്നു അത് മനോഹരമാക്കാൻ അതിനെ എല്ലാവിധമായ പ്രൗഢ ഗാംഭീര്യവും നൽകാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും അനുഗ്രഹീതമായ ഒരു സദസ്സ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഭാരതത്തിൻ്റെ അപ്പസ്തോല വിശുദ്ധ തോമാസ്ലീഹായുടെയും വിശുദ്ധ അൽഫോൻസമ്മയുടെയും തിരുനാൾ സംയുക്തമായിട്ടാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് വളരെയേറെ നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകുമെന്ന് അച്ഛൻ പള്ളിയിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ കാലാവസ്ഥ കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ചപ്പോൾ നമുക്കത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല റിമി ടോമിയുടെ ഗാനമേള കേൾക്കാൻ വേണ്ടി എല്ലാവരും ആഘോഷത്തോടെ സന്തോഷപരിതരായി ഇരിക്കുകയാണ് ആ സാംസ്കാരിക സന്ധ്യയ്ക്ക് ഒരു ഉദ്ഘാടനം ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഒരുപക്ഷെ പ്രസക്തമാണ് പക്ഷേ ഔപചാരികതയ്ക്ക് വേണ്ടി നടക്കുന്ന ചില പരിപാടികൾ തീർച്ചയായിട്ടും അത് നമുക്ക് ആഘോഷമാക്കി മാറ്റാൻ പ്രൗഢ ഗംഭീരമായൊരു ഗാനമേളയ്ക്ക് മുമ്പിൽ പോളത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഈ കാലാവസ്ഥയിലും ഇത്രത്തോളം ആൾക്കാരോട് എത്തിയപ്പോൾ അതിനോട് എത്രത്തോളം താല്പര്യവും അനുഗ്രഹവും ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുക എനിക്ക് വളരെയേറെ അനുഭവമുണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തട്ടെ പരിശുദ്ധ കന്യാമറിയത്തിലുള്ള വിശ്വാസം അത് തുറന്നു പറയുമ്പോൾ എൻ്റെ മനസ്സിന് വലിയ കുളിർമയാണ് ഒരു പക്ഷേ പൊതുരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തായിരുന്ന കാലഘട്ടത്തിലും കായിക രംഗത്ത് ഞാനൊരു യൂണിവേഴ്സിറ്റി പ്ലെയറായിരുന്നു വോളിബോൾ വോളിബോൾ കളിക്കാൻ ഇറങ്ങുന്ന സന്ദർഭത്തിലാണെങ്കിലും ഏതൊരു രാത്രിയിലും എത്ര വൈകി വന്നാലും ഒരു ജപമാല അർപ്പിക്കാതെ കടന്നിട്ടില്ല എന്നുള്ള സാക്ഷ്യം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവ സമ്പത്താണ് എന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ തോമാസ്ലീഹ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരും തോമസാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഒരു വർഷക്കാലത്തെ ജീവിത വിജയവും എൻ്റെ പ്രവർത്തനത്തിന് എനിക്ക് കിട്ടുന്ന അനുഭവ സമ്പത്തും തോമാസ്ലീഹയിലുള്ള വിശ്വാസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ട് എന്ന് പറയുമ്പോൾ ജയ്മോനും ഡെന്നീസിനും അറിയാം നിങ്ങൾ എത്രയോ സമീപസ്ഥരാ 14 വയസ്സിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മലയാറ്റൂരേക്ക് നടന്ന് മല കയറുന്ന വ്യക്തിയാണ്
അടുത്ത വർഷം ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ തുടർച്ചയായ 30 വർഷം 90 കിലോമീറ്റർ ദൂരം എൻ്റെ വീട്ടിൽ നിന്ന് മലയാറ്റൂർ മലയിലേക്ക് പോകുന്ന ചരിത്രം ഞാൻ ഓർക്കുന്നു ആ അനുഭവ സംബത്തിന്റെ ബാക്കിപത്രമായി തോമസ് ഫ്രീയയുടെ തിരുനാളിൽ ഈ ലെസ്ട്രി വന്നിന്ന് അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ എനിക്ക് വലിയ ബലവും ധൈര്യവും തരികയാണ് സംഗനത്തിന്റെ ശക്തിയിലൂടെ വളർന്നു വന്ന അൽഫോൻസ് സ്വാമിയുടെ ജീവിതചരിത്രം നമ്മുടെ നാടിന്റെ മലയാള കരിയുടെയും ഏറ്റവും വലിയ അനുഗ്രഹ സമ്പത്താണ് തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ഓർക്കാൻ എല്ലാവരുമായി ഷെയർ ചെയ്യാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കിട്ടിയ സന്ദർഭത്തെ ഞാൻ അങ്ങേയറ്റം കാണുന്നു വളരെയേറെ നന്ദിയും കടപ്പാടും ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ ഞാൻ ഓർക്കുന്നു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സൂചിപ്പിച്ചൊരു വാക്ക് ഞാൻ 24 വയസ്സിൽ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയൊരു യാത്ര ഈ പ്രൗഢഗംഭീരമായ സദസ് കാണുമ്പോൾ മനസ്സിൽ പോയതാ ആ യാത്ര അഴിമതിക്കെതിരെയും മദ്യയുഗത്തിനെതിരെയും കലാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് കലാലയ ക്യാമ്പസിലുണ്ടാകുന്ന ചില ഇഷ്യൂസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ യാത്രയാണ് ആ യാത്ര ആരംഭിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തിരുവനന്തപുരത്തെ ഗാന്ധി പാർക്ക് മൈതാനിയിൽ കൂടി ജനത്തെ ഞാൻ ഓർക്കുന്നു ഞാൻ ആ മീറ്റിംഗിൽ പ്രസംഗിച്ചു ഈ വന്ന സ്ഥലങ്ങളും നടന്നു പോകുന്ന ഇടങ്ങളും ഈ ജനങ്ങളോ എൻ്റെ കൂട്ടുകാരോ മറന്നിട്ടില്ല എന്ന് എനിക്കറിയാം ഞാനിവിടെ വന്നു 100 കണക്കിന് ആൾക്കാരെ പരിചയപ്പെട്ടു സഹപാഠികളെ ഒരു കാലഘട്ടത്തിൽ പഠിച്ചവരെ വ്യക്തിബന്ധമുള്ളവരെ ഒക്കെ കാണാനിടയായി അവരുടെ മുഖം കണ്ടപ്പോൾ കൂടെ പഠിച്ചവരെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഞാനെന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അനുഗ്രഹ സമ്പത്ത് ജീവിതത്തിൽ എന്നും പ്രായോഗികമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യാശയുടെ കിരണങ്ങളാണെങ്കിൽ കാസർഗോഡ് നിന്നുള്ള യാത്ര ആരംഭിക്കുമ്പോൾ തലശ്ശേരി വരുമ്പോൾ വള്ളോപ്പള്ളി തിരുമേനിയാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു അരമനയിൽ ചെന്ന് 500 രൂപ എനിക്ക് തിരുമേനി എടുത്തു തന്നു കുണ്ടുവളം പിതാവ് തൃശ്ശൂര് സ്വീകരിച്ചു അപ്പുറം തിരുമേനി പെരുമ്പാവൂര് സ്വീകരിച്ചു ആ യാത്ര അഴിമതിക്കെതിരെയും മദ്യവിപത്തിനെതിരെയും യാത്രയാണ് കാസർഗോഡ് തന്നെ ആരംഭിച്ച് കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തുനിന്നുള്ളവരൂടെ ഉണ്ടെന്ന് എനിക്കറിയാം എല്ലാ ജില്ലയിൽ നിന്നുള്ളവരുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പോകുന്ന റൂട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കാസർഗോഡ് തന്നെ ആരംഭിച്ച ഉദുമയിലെത്തി കാഞ്ഞങ്ങാട് പരപ്പ ചിറ്റാരിക്കാൽ ചെറുപുഴ രാജഗിരി ജോസ്ഗിരി ഉദയഗിരി പയ്യാവൂർ ഇരിട്ടി മട്ടന്നൂര് കൂത്തുവർമ്മ തലശ്ശേരി വടകര പേരാമ്പ്ര കോടഞ്ചേരി തിരുവാമ്പാടി തോട്ടുമുക്ക് വരീക്കോട് മഞ്ചേരി പെരിന്തലമണ്ണ മലപ്പുറം പട്ടാമ്പി ഷൊർണൂർ വടക്കാഞ്ചേരി തൃശ്ശൂർ ചാലക്കുടി അങ്കമാലി പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൊടുപുഴ പാല ഏറ്റുമാനൂർ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചങ്ങനൂർ ഒരു കൊട്ടാരക്കര വഴി തിരുവനന്തപുരം എന്ന് ഞാൻ പറഞ്ഞു മറക്കാൻ പറ്റത്തില്ല ആ അനുഗ്രഹ സമ്പത്തിന്റെ പിൻബലവും ഏറ്റുവാങ്ങി UK കടന്നു വന്ന പ്രവാസികൾ നേഴ്സസ് മേഖലയെ ജോലി ചെയ്ത് ആതിര സേവന രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ച് രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും സംസ്ഥാനത്തിനും ഇന്ന് ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇളീവനായ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു രാജ്യ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പോരാട്ടം നടത്തിയവരാണ് ഈ മാസത്തിന് പ്രാധാന്യമുണ്ട് തിരുനാള് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 67 സംവത്സരങ്ങളിലേക്ക് കടന്ന വർഷം 66 വർഷങ്ങൾ പിന്നിട്ടു രാജ്യത്തിന് വിമോചനം നേടിയെടുക്കാൻ ആ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നേടിയെടുത്തതെങ്കിലും ചടനാത്മകമായി ചിന്തിക്കുമ്പോൾ ആ പോരാട്ടത്തിൻ്റെ പിന്നെ ഈ പൂർവികന്മാരുടെ രക്തവും ചരിത്രവും ഉണ്ട് വെള്ളക്കാരുടെ കൊള്ളക്കാരുടെ ഖജാൻജിമാരുടെ ദിവാൻജിമാരുടെ കീചകിരാത ദുരിതികാർത്തമോഹ കെടുതിക്കെതിരെ അടിവെട്ടതിട്ടും മുട്ടം കൊണ്ട് മൂരാച്ചുവരണം മുടിയണമെന്ന മുദ്രാവാക്യം വിളിച്ച ഘോര കടോര മൃഗീയ മർദ്ദനങ്ങളുടെയും ത്യാഗോചരമായ ആത്മത്യാഗങ്ങളുടെയും നടുമധ്യത്തിൽ നമ്മുടെയൊക്കെ പൂർവികർ നേടിയെടുത്ത പാവന പവിത്രമായ ഭാരതത്തിൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യവും ആ ജനാധിപത്യ ഈശ്വര വിശ്വാസത്തിൻ്റെ ഭാഗമായി വളർന്നു വന്ന് ഭാരതത്തിൽ സ്ഥായിയായ നേട്ടമുണ്ടാക്കി കേരള സംസ്ഥാനത്തിന് വേണ്ടി ജോലി ചെയ്ത് പ്രവാസികളായി മാറിയെങ്കിലും രക്തത്തിലും ജീവിതത്തിലും വലിച്ചു ചേർന്ന് നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താതിരിക്കാൻ നമ്മളിവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു മദർ ഓഫ് ഗോഡ് ചർച്ചിൽ എല്ലാ ആശംസകളും നേരട്ടെ പോളച്ചൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ധീരമായ പോരാട്ടത്തിൻ്റെ സാഹസികമായ നേതൃത്വം ഇന്ന് പ്രസിഡന്റിമാരായിരിക്കുന്നവർ പ്രിയപ്പെട്ട ജയ്മോഹനെയും ഡെന്നീസിനെയും രാജാ തോമസിനെയും യോബാച്ചനെയും ഒക്കെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ശ്രേഷ്ഠമായ നിങ്ങളുടെ പ്രവർത്തനം ഈ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾക്ക് നിദാനമായി തീരട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധമായ ഭാവങ്ങളും ഒരുക്കി കൂടി നേർന്നുകൊണ്ട് ഒരു അടിപൊളി ഗാനമേള റിമി ടോമിയെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ ഈ സാംസ്കാരിക സന്ധ്യോപചാരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം.